കുസാറ്റ് ക്യാമ്പസിൽ സംഗീത നിശയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച മൂന്ന് വിദ്യാർത്ഥികളുടെ മൃതദേഹം ഇപ്പോൾ കുസാറ്റ് ക്യാമ്പസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും അടക്കം നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. മന്ത്രി ആർ ബിന്ദു, മന്ത്രി പി രാജീവ്, LDF കൺവീനർ ഇ പി ജയരാജൻ, TM തോമസ് ഐസക്, റഹീം, നിരവധി ആളുകളെ നമുക്ക് സ്ക്രീനിൽ കാണാം. വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഈ മരിച്ച വിദ്യാർത്ഥികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത്. അല്പസമയം കൂടി കുസാറ്റ് ക്യാമ്പസിൽ ഈ വിദ്യാർത്ഥികളുടെ മൃതദേഹത്തിൻ്റെ പൊതുദർശനം തുടരും. ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള ക്രിയകൾക്കായി ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകും. നിലവിൽ ചികിത്സയിൽ പരിക്കേറ്റു ചികിത്സയിലുള്ള വിദ്യാർത്ഥികളുടെ എല്ലാ വിദ്യാർത്ഥികളുടെയും ചിലവ് സർവകലാശാല തന്നെ വഹിക്കുമെന്നാണ് VC അല്പസമയം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. KM ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുന്നു. പഠിക്കാനായി വളരെ ആഗ്രഹത്തോടു കൂടി വന്ന കുട്ടികളാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ചലനമറ്റ ശരീരമാണ്, അന്തിമോപചാരം അർപ്പിക്കാനായി ചലനമറ്റ ശരീരം ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ക്യാമ്പസ് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാകും? ഒരു പക്ഷേ സഹപാഠികളുടെ മുഖത്തു നിന്നെല്ലാം നമുക്കത് വായിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. എത്തരത്തിലാണ് പൊതുദർശനം കുസാറ്റ് ക്യാമ്പസിൽ? വിനീഷ, മൂന്ന് പേരുടെയും മൃതദേഹം ഇപ്പോൾ കുസാറ്റിലെ ഈ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ എത്തിച്ചിട്ടുണ്ട്. ആൻഡ്രോഫ്ത പറവൂർ സ്വദേശിനി, നോർത്ത് പറവൂർ സ്വദേശിനിയാണ് ആൻഡ്രോഫ്ത. ആൻഡ്രോഫ്തയുടെയും കോഴിക്കോട് സ്വദേശി സാറ തോമസിൻ്റെയും എറണാകുളം കൂത്താട്ടുകുളം സ്വദേശി അതുൽ തമ്പി, ഈ മൂന്ന് പേരുടെയും മൃതദേഹമാണ് ഇപ്പോൾ ഇവിടെ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത്. മൂന്ന് പേരും സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ്. ഇതിൽ സാറ തോമസും ആൻഡ്രോഫ്തയും ഇരുവരും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗം രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ്. അതുൽ തമ്പി സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം വിദ്യാർത്ഥിയാണ്. മൂവരും രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ്. വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ പ്രതീക്ഷകളോടെയാണ് ഇവർ ഇവിടെ പഠിക്കാൻ വന്നത്. വലിയ മാർക്ക് വാങ്ങി ഉന്നത ജോലിയൊക്കെ സ്വപ്നം കണ്ടാണ് മൂവരും ഇവിടെ എത്തിയത്. പക്ഷേ ഇന്നലെ അപ്രതീക്ഷിതമായി ഉണ്ടായ ദുരന്തം മൂന്ന് പേരുടെയും ജീവനെടുക്കുന്ന ഏറ്റവും ദുഃഖകരമായ സംഭവത്തിന് കുസാറ്റ് ക്യാമ്പസ് സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ്. അവരുടെ സഹപാഠികൾക്ക് താങ്ങാവുന്നതല്ല അവരുടെ ദുഃഖം. അത് നമുക്കിവിടെ നിൽക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും വലിയ ശോകമായ ഒരന്തരീക്ഷമാണ്. തേങ്ങലുകൾ മാത്രമാണ് അവിടെ ഇവിടെയായി കേൾക്കാനുള്ളത് എന്നുള്ളതാണ്. പലർക്കും ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. പലരും ഒന്നും മിണ്ടാതെ പലരും ഓരോ മൂലയിലും മാറിയിരിക്കുന്നു. ചിലർ വിങ്ങിപ്പൊട്ടുന്നു. അവരുടെ രക്ഷിതാക്കളുമുണ്ട്. രക്ഷിതാക്കൾക്കും ദുഃഖം താങ്ങാനാവുന്നില്ല. മൃതദേഹം അടുത്തേക്ക് വരുമ്പോഴൊക്കെ അവർ നിലവിളിക്കുകയായിരുന്നു ഇവരുടെയൊക്കെ രക്ഷിതാക്കൾ. കോഴിക്കോട് സ്വദേശി സാറ തോമസിൻ്റെ മൃതദേഹമാണ് ആദ്യം ഇവിടെ എത്തിച്ചത്. അവരുടെ രക്ഷിതാക്കളും സാറ തോമസിൻ്റെ രക്ഷിതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു. വലിയ ദുഃഖത്തോടെ വലിയ നിലവിളികളോടെയാണ് സാറ തോമസിൻ്റെ മൃതദേഹം ഇവിടെ എത്തിച്ചപ്പോൾ വലിയ നിലവിളികളാണ് ഉണ്ടായത്. നമ്മളത് അല്പം മുമ്പ് അത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം മറ്റുള്ള വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചപ്പോഴും വലിയ തരത്തിൽ എല്ലാവർക്കും വലിയ സങ്കടം അടക്കാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോഴും പലരും കരയുകയാണ്. പലരും വലിയ ദുഃഖം താങ്ങാൻ കഴിയാതെ അവരുടെ ഈ ചേതനേറ്റ ശരീരത്തിലേക്ക് നോക്കാൻ കഴിയാതെ പലരും മുഖം തിരിക്കുന്നു. അത്തരത്തിൽ വലിയ സങ്കടം അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള സങ്കടമാണ്. ചെറുപ്രായത്തിലുള്ള കുട്ടികളാണ്. അവരുടെ പഠന കാലഘട്ടം അതൊരു പ്രധാന ഘട്ടത്തിലായിരുന്നു അവർക്ക് അവരുടെ ജീവൻ നഷ്ടമായത് എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ പൊതുദർശനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ഈ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിൻ്റെ നടുത്തളത്തിലാണ് ഈ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ഭാഗത്തൂടെ വന്ന് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിപ്പോകാവുന്ന തരത്തിൽ അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ഈ സഹപാഠികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമൊക്കെ പുറമേ നിരവധി പേർ, അതായത് ഈ LDF കൺവീനർ EP ജയരാജൻ, CPM നേതാവ് തോമസ് ഐസക്, AA റഹീം MP, അൻവർ സാദത്ത് MLA, ഹൈബീഡൻ MP അടക്കം നിരവധി പേർ സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ള ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും സാംസ്കാരിക പ്രവർത്തനം അടക്കം നിരവധി പേർ ഇവിടെ ഈ കുട്ടികൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു മണിക്കൂറോളം ഇവിടെ പൊതുദർശനം ഉണ്ടാകും എന്നാണ് നേരത്തെ വൈസ് ചാൻസലർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അതിനുശേഷം അവരുടെ വീടുകളിലേക്ക് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകും. ഇതിൽ കോഴിക്കോട് സ്വദേശി സാറ തോമസിൻ്റെ മൃതദേഹം അവരുടെ ജന്മനാടായ താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. കൂത്താട്ടുകുളം സ്വദേശിയായ അതിൽ തമ്പിയുടെ മൃതദേഹവും
കൂത്താട്ടുവളത്തേക്കാണ് കൊണ്ടുപോകുക. അതിൽ തമ്പി ഒരു കർഷക തൊഴിലാളിയുടെ മകനാണ് എന്നുള്ളതാണ്. നേരത്തെ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്ന അതിൽ തമ്പിയുടെ കുടുംബം, അതിൽ തമ്പിക്ക് പഠിക്കാനൊക്കെ സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നെങ്കിലും സ്വാശ്രയ കോളേജിലും മറ്റും അഡ്മിഷനൊക്കെ കിട്ടാൻ വലിയ തരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോഴാണ് പിന്നീട് കളമശ്ശേരി പോളിടെക്നിക്കലിൽ ചേർന്ന് പഠിച്ചു. അവിടെ നിന്നുകൊണ്ടാണ് ഈ കുസാറ്റിലെ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പ്രവേശനം നേടുന്നത്. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൽ തമ്പിക്ക് പ്രവേശനം ലഭിക്കുകയും അങ്ങനെ അവിടെ ഉന്നതമായി നല്ല വിജയം കൈവരിച്ച് പഠിച്ച് മുന്നേറുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഇന്നലെ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവുകയും അതിൽ തമ്പിക്ക് തൻ്റെ ജീവൻ നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. അത് ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. ആ തരത്തിലാണ് ഓരോ വിദ്യാർത്ഥിയുടെയും അതിൽ തമ്പിയുടെ പോലെ തന്നെയാണ് മറ്റുള്ളവരുടെയും കാര്യങ്ങൾ. ഏറെ പ്രതീക്ഷകളോടെയാണ് രക്ഷിതാക്കളും അവരും ഇത്തരത്തിലിവിടെ പഠിക്കാനായി വന്നത്. പക്ഷേ ഈ ക്യാമ്പസിൽ നിന്ന് പഠിച്ച് ഇറങ്ങും മുമ്പേ, അതായത് പാതി വഴിയിൽ, അവർക്ക് അവരുടെ ജീവൻ നഷ്ടമായി. ക്യാമ്പസിൽ നിന്ന് ഇവിടെ നിന്ന് വിട പറയേണ്ടി വന്നു എന്നുള്ളതാണ്. ക്യാമ്പസിൽ നിന്ന് മാത്രമല്ല, ഈ ലോകത്തു നിന്ന് തന്നെ അവർക്ക് ഇവിടെ വിട്ടുപോകേണ്ടുന്ന വളരെ ദുഃഖകരമായ ദയനീയമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നാലു പേരുടെ ജീവൻ ഇന്നലെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മൂന്ന് പേരാണ് വിദ്യാർത്ഥികൾ, നാലാമത്തെയാൾ പുറത്തു നിന്നുള്ള ആളാണ്. മനസ്സിലാക്കുന്നത് ഇവരുടെ ഈ കുസാറ്റിലെ വിദ്യാർത്ഥികളുടെ സുഹൃത്താണ് എന്നുള്ളതാണ്. ഇയാൾ പാലക്കാട് സ്വദേശിയാണ്, അവിടേക്കായിരിക്കും ഇയാളുടെ മൃതദേഹം കൊണ്ടുപോവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം മറ്റുള്ളവരുടെ ചികിത്സ അവിടെ, അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുണ്ട്. അവിടെ ചികിത്സ ഫലപ്രദമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പലരും ഗുരുതരാവസ്ഥയിലായ പലരും ആശാവഹമായ പുരോഗതി അവരുടെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ നേരത്തെ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. എന്തായാലും ഇപ്പോൾ മന്ത്രിമാരടക്കം നിരവധി പേർ ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ഈ പൊതുദർശന സ്ഥലത്ത് അവരെല്ലാവരും ഉണ്ട്. ഉമേഷ്, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, തികച്ചും നിർധന കുടുംബത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. പഠനത്തിൻ്റെ മികവ് കൊണ്ടാണ്, ഓരോരുത്തരെയും കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കോളേജ് ക്യാമ്പസിൽ അവർക്ക് പ്രവേശനം ലഭിക്കുകയും പഠിച്ച് മിടുക്കരായി വരുന്ന വിദ്യാർത്ഥികളായിരുന്നു. അതിൽ തമ്പിയുടെ കാര്യം ഉമേഷ് സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ആൻറുഫ്തയുടെ കാര്യം, മകളെ പഠിപ്പിക്കാനായി ആൻറുഫ്തയുടെ അമ്മ ഇറ്റലിയിൽ ജോലിക്ക് പോയിരിക്കുകയാണ്. അവർ ഈ ഇറ്റലിയിൽ നിന്നുകൊണ്ടാണ് മകൾ, ഇനി മകളില്ല എന്ന ഒരു വാർത്ത ഇറ്റലിയിൽ നിന്നുകൊണ്ടാണ് അവരുടെ അമ്മ വിസിറ്റിംഗ് വിസയിൽ ഇറ്റലിയിൽ പോയിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളും പുറത്തു വന്നിരുന്നു. ആ രീതിയിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം മക്കൾക്ക് നൽകാൻ ശ്രമിക്കുന്ന മാതാപിതാക്കൾക്കിടയിലേക്കാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത പെട്ടെന്ന് പെടുന്നനെ വരുന്നത്. പലരും വാർത്താ മാധ്യമങ്ങളിലൂടെയാണ്, ചാനലുകളിലൂടെ മറ്റുമാണ് ഇത്തരത്തിലൊരു അപകടത്തിൻ്റെ വാർത്ത, തങ്ങളുടെ മക്കളായിരിക്കരുതേ എന്നൊരു പ്രാർത്ഥനയാകുമല്ലോ എല്ലാ രക്ഷിതാക്കൾക്കും ഉണ്ടാവുക. എന്തു തന്നെ ആയാലും ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇനി അത് നേരിട്ടേ പറ്റൂ. ചികിത്സയിലുള്ള വിദ്യാർത്ഥികളുടെ ചികിത്സാ ചിലവ് എല്ലാം സർവകലാശാല സിൻഡിക്കേറ്റ് വഹിക്കാമെന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് പൂർണ്ണമായും സജ്ജമാണ് ഈ പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ചികിത്സ, മെച്ചപ്പെട്ട ചികിത്സ നൽകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ നടത്തിയിരുന്നു. നിലവിൽ ഏത് രീതിയിലാണ് ഇവരുടെ ചികിത്സ, ആരോഗ്യനില, എല്ലാ വിശദാംശങ്ങളും നമുക്കറിയേണ്ടതുണ്ട്. കളമശ്ശേരി സ്കൂൾ ഓഫ് എൻജിനീയറിംഗിൽ ഇന്നലെ അപകടത്തിൽ മരിച്ച മൂന്ന് വിദ്യാർത്ഥികളുടെ പൊതുദർശനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പസിലെ നിരവധി വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും അടക്കം നിരവധി പേരാണ് വിദ്യാർത്ഥികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി സ്കൂൾ ഓഫ് ക്യാമ്പസ് ഹാളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഹാളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം ഒരു മണിക്കൂർ സമയം വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം സംസ്കാര നടപടികളടക്കമുള്ള നടപടികൾക്കായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് തീരുമാനം. ഇതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. രണ്ടാം വർഷ വിദ്യാർത്ഥികളായ അതുൽ തമ്പി, സാറ തോമസ്, ആൻറുഫ്ത എന്നീ വിദ്യാർത്ഥികളുടെ മൃതദേഹമാണ് ഇപ്പോൾ കളമശ്ശേരി കുസാറ്റ് സ്കൂൾ ഓഫ് എൻജിനീയറിംഗ് ക്യാമ്പസിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്.